ഇപ്പോൾ ശ്രീ കെ വി അബ്ദുൽ ഖാദർ ടെലിഫോൺ അണിയിച്ചിരുന്നുണ്ട്. ശ്രീ കെ വി അബ്ദുൽ ഖാദർ ഒരു എം എൽ എ ആണ്. ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസം മണ്ഡലത്തിലെത്തി എല്ലാവിധമായ ചട്ടവും ലംഘിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തി മുന്നോട്ട് പോകുന്നത്, നിയമത്തെ പൂർണ്ണമായും പുല്ലുവില കൽപ്പിക്കുന്ന ഒരു സമീപനം, അവിടെ എത്തി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകിയിട്ടും വഴങ്ങാതിരിക്കുന്ന ഒരു സമീപനവും ഒക്കെയായി ഒരു ജനപ്രതിനിധി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേലക്കരയിൽ അല്ല, ചട്ടലംഘനം നടത്തുന്നത് അറിയാത്തത് കൊണ്ടാണ് എന്നൊന്നും പറയാനാവില്ല. വളരെ ബോധപൂർവം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടങ്ങളെയും തെരഞ്ഞെടുപ്പിന്റെ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളെയും ഒക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത്. ഇവിടെ ഇപ്പോ വാർത്താസമ്മേളനം ഇത്തരം ഒരു ദിവസം നടത്തുക എന്ന് പറയുന്നത് രണ്ടു വട്ടം എം എൽ എ ആയ ഒരാൾക്ക് അറിയാത്ത കാര്യമാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ബോധപൂർവം ഈ സംവിധാനത്തെ വെല്ലുവിളിക്കുക എന്നുള്ളതാണ്. കാരണം ചില ആളുകൾ അദ്ദേഹത്തിന് നൽകിയ വഴിവിട്ട പിന്തുണ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചും അതിന്റെ ചട്ടങ്ങളെ സംബന്ധിച്ചുമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പാലിക്കുന്ന കാര്യം തനിക്ക് ബാധകമല്ല എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ടി ചേലക്കരയിൽ ഞങ്ങളൊരു പരാതി നൽകിയിരുന്നു. കാരണം റെക്കോർഡ് ചെയ്ത ഒരു അരമണിക്കൂർ പ്രസംഗം അത് പിന്നെ ഒരു അനുമതിയും വാങ്ങാതെ കവലകളിലും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും കൊണ്ടുവന്ന് പ്രസംഗിക്കുകയായിരുന്നു. അത് വ്യക്തിപരമായിട്ട് മുഖ്യമന്ത്രിക്കുള്ള എതിരായിട്ടുള്ള അധിക്ഷേപം, പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള അധിക്ഷേപം പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ്. അപ്പോ അത് തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ ലംഘനമായിരുന്നു. ഒരാൾ പ്രസംഗിക്കുന്നത് കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വത്തോടെ ആവണം. എന്നാൽ റെക്കോർഡ് ചെയ്ത് ആരാണ് സംസാരിക്കുന്നത് എന്നറിയാതെ വ്യക്തികളുടെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിന്റെ പ്രചരണ സംവിധാനത്തിൽ ആകെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 30 വണ്ടികൾ ഒന്നിച്ച് നഗരത്തിലെ ഗതാഗതം സ്തംഭിപ്പിച്ചുകൊണ്ട് നടത്തിയതും ചട്ടലംഘനം തന്നെയാണ്. അപ്പൊ ഇതൊക്കെ അറിയാതെ ചെയ്യുന്നതല്ല, ഒരുതരം മാഫിയ സംഘത്തിന്റെ തലവൻ എന്നുള്ള നിലയിൽ എനിക്കിതൊക്കെ ചെയ്യാൻ അധികാരമുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെ വെല്ലുവിളിക്കലാണ്. തീർച്ചയായും ജനങ്ങളത് നോക്കിക്കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള പിത്തലാട്ടങ്ങൾക്ക് ചേലക്കരയിലെ ജനങ്ങളെ ഒരു തരത്തിലും വശംവദരാക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഈ അധാർമികമായ ജനാധിപത്യ വിരുദ്ധമായ ചെയ്തിക്കെതിരായിട്ട് ചേലക്കരയിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ വിധിയെഴുതും. തീർച്ചയായും നന്ദി ശ്രീ കെ വി അബ്ദുൽ ഖാദർ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.